ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. തുറിച്ചുനോട്ടങ്ങളില്ലാതെ ഇഷ്ടമുള്ളവരുമായി കൈകോർത്ത് നടക്കാം. ചുറ്റുമുള്ളവരെയും സദാചാരത്തെയും പേടിക്കുകയും വേണ്ട. അങ്ങനെയൊരിടമുണ്ടോ എന്ന് മലയാളി ചോദിക്കുന്ന കാലമാണിത്. അങ്ങനെയൊരിടമുണ്ട്. ഈ കാണുന്ന ചലച്ചിത്രമേളയുടെ ഓരോ കോണിലും സിനിമ മാത്രമല്ല സ്വാതന്ത്ര്യവുമുണ്ട്. ഇവിടെ ഇടുന്ന ഔട്ട്ഫിറ്റ്, ഡ്രസ്സസ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് നാട്ടുകാർ. കാരണം ഓരോരുത്തരുടെ എന്താ പറയുക, വികാരം തന്നെയാണ് ഉള്ളിൽ കാണിക്കുന്നത്. ഇതൊക്കെ അടച്ചുപൂട്ടി സമൂഹമാണ് നമ്മളുടെ, പക്ഷേ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഐ ഫീൽ കാണാൻ പറ്റുന്നുണ്ട്. ഡെഫിനറ്റ്ലി എനിക്ക് വേദിയും കൂടെയാണ്, കാരണം ഭയങ്കര ഡിഫറെൻറ്റ് തോട്ട്സുള്ള ആൾക്കാർ ഒത്തുചേർന്ന് ഒരു വലിയൊരു തോട്ട്സ് ആകാൻ മാറുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വേദിയാണ്, കാരണം ഇതിനെ മിസ് ചെയ്ത് തീർന്നാലും ഓക്കെ. എനിവേ അല്ലെ, എനിക്ക് പറയാൻ പറ്റുന്ന ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ സിനിമ കൺതുറക്കുന്നത് ജീവിത കാഴ്ചകളിലേക്ക് മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തിലേക്ക് കൂടിയാണ്. അത് നിങ്ങൾക്ക് ഈ വേഷം കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കൂടി. നമുക്ക് ഇതിപ്പോൾ ഒരു വെളിയിലാണ് നടക്കുന്നതെങ്കിൽ ആൾക്കാരുടെ സ്റ്റെയറും കാര്യങ്ങളും ഓരോ ചോദ്യമായി, അവൻ പെണ്ണാണോ, നെയിൽ പോളിഷ് ഇടുന്നതിന്, കമ്മലിടുന്നതിന് ഒരുപാട് ചോദ്യമായി, പരിഹാസമായി. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നടക്കാം, ആരും നമ്മളെ സ്റ്റെയർ ചെയ്യില്ല. അപ്പോൾ അവർ കണ്ടിട്ട് ഓക്കെ നെയിൽ പോളിഷ് കൊള്ളാം, അല്ലെങ്കിൽ കാണാൻ രസമുണ്ട്, ഇങ്ങോട്ടൊന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സന്തോഷം നമുക്ക് കിട്ടുകയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, ഇഷ്ടമുള്ള നടക്കാം, നമ്മുടെ ഒരു എക്സ്പ്രഷനാണ്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ നിരീക്ഷിക്കുന്ന കാര്യം എല്ലാവരും വ്യത്യസ്തരാണ് ഇവിടെ. എല്ലാവരും പുറമേ കാണുന്ന പോലെ എല്ലാവരും വ്യത്യസ്തരാണ് ഇവിടെ. എനിക്ക് ഒന്നാമതായി എനിക്കത് പറയാനുള്ളൂ, ഇവിടെ വരുന്നവരെല്ലാവരും വ്യത്യസ്തരാണ്, പക്ഷേ ആ ഒരു വ്യത്യാസം നമുക്കിവിടെ അനുഭവപ്പെടുന്നില്ല. അപ്പോൾ എല്ലാവരും ഒരു ഒരൊറ്റ ടീമായിട്ട് ആ ഒരു IFFK എന്ന് പറഞ്ഞ ആ ഒരു ഫാമിലിക്കുള്ളിൽ നിൽക്കുന്ന പോലെ ഒരു ഇൻക്ലൂസീവ് ആയിട്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു അങ്ങനെ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഭാവിയിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെ ഭാവിയിൽ കേരളം ഈ പറയുന്ന പോലത്തെ ഒരു ലിബറൽ സ്പേസ് ആവുന്നൊക്കെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ ആ ഭാവിയെ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റുന്ന ഒരിടമായിട്ടാണ് ഞാൻ പലപ്പോഴും IFFK പോലത്തെ ഇടങ്ങൾ ഞാൻ കാണുന്നത്. നമുക്ക് കിട്ടുന്ന കുറേ കൂട്ടായ്മകളുണ്ട്. ഒരു നല്ല സിനിമ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഒരു നല്ല കൂട്ടായ്മ ഉണ്ടാകുമ്പോഴാണ് നല്ല സിനിമകൾ ഉണ്ടാകുന്നത്. അതുപോലെ നമ്മൾ ഇന്ന് വരുന്നു, ഒരുപാട് ആൾക്കാരെ കാണുന്നു. അടുത്ത വർഷം നമ്മൾ IFFK നടക്കുമ്പോൾ ഉറപ്പായിട്ടും വരും. അവിടെ നമ്മൾ ഇതുപോലെ കുറേ ആൾക്കാരെ കാണും, കുറേ കൂട്ടുകെട്ടുകളുണ്ടാവും. അങ്ങനെ അറ്റ് ദ എൻഡ് നമുക്ക് ചിലപ്പോൾ ഒരു ലിജോ ജോസ് പല്ലിശ്ശേരിയും ഗിരീഷ് ഗംഗാധരനൊക്കെ ഇവിടെ നിന്നൊക്കെ തന്നെ വരും. അതാണ് എൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. കൂട്ടിലിട്ട കിളിക്ക് പറക്കാൻ പറ്റുമോ? ഒരിക്കലും പറക്കാൻ പറ്റത്തില്ല. പക്ഷേ കൂട്ടിലില്ലാത്തൊരു കൃതിക്ക്, കിളിക്ക് സ്വതന്ത്രമായിട്ട് എവിടെ വേണോ പറന്നു പോവാം. ശരിക്കും ആ ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ വരുമ്പോഴും. നമ്മളെ വിലങ്ങുകൾ കൊണ്ട് പൂട്ടാനൊന്നും ഇവിടെ ആരും ഉണ്ടാവില്ല എന്നും പറഞ്ഞാൽ നമുക്കത് വേലി പൊട്ടിച്ച് നമുക്ക് ഒരുപാട് പോകാമെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എഴുത്തിനാണെങ്കിലും കലയ്ക്കാണെങ്കിലും പാട്ടിനാണെങ്കിലും എല്ലാം സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ആയുധമാക്കി നമ്മൾ മാറ്റേണ്ടത്. നമ്മൾ എന്തോരം കാലങ്ങളായിട്ട് കാണാൻ നിൽക്കുന്ന ആൾക്ക് ഡയറക്ടേഴ്സ് മഹേഷ് നാരായണൻ പോലുള്ള ആൾക്കാർ, അവർ നമുക്ക് വേണ്ടി ടൈം നിന്നിട്ട് നമ്മളവർ സംസാരിക്കുന്നു, നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ അവർ നിന്നു തരുന്നു. ഒക്കെ ഭയങ്കര നല്ല അനുഭവമാണ്. ആരും നമ്മളെ സ്റ്റേ ചെയ്യില്ല, നമുക്കൊരു ഒരു ഡിസ്കംഫർട്ട് തോന്നൂല, നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് വളരെ എൻജോയ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഇപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മളടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുക, ഞാൻ ഇന്ന ആൾക്കാരെ ഇതാണ്, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് ഇങ്ങനെ സംസാരിക്കുക, വർക്കിനെ പറ്റി സംസാരിക്കുക, അങ്ങനെ ഒരു നല്ലൊരു വൈബാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഓരോ പ്രേക്ഷകനും സമ്മാനിക്കുന്നതും സ്വാതന്ത്ര്യമെന്ന അനുഭൂതിയാണ്. യുവതലമുറ IFFK ഹൃദയത്തിലേറ്റുന്നതും അതുകൊണ്ടാണ്. പറയാനുള്ളത് പറയണം, എഴുതാനുള്ളത് എഴുതണം, സ്വാതന്ത്ര്യം അങ്ങനെ ഉണ്ടാവേണ്ടത്. അതാണ് IFFK, അത്രേ ഉള്ളൂ. ETV ഭാരത്, തിരുവനന്തപുരം.